പ്ലാന്റ്സ് ആൻഡ് പോട്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളുണ്ടല്ലോ നമ്മുടെ പെറ്റൂണിയ പ്ലാന്റ്സുകൾ കുറച്ച് പോട്ട് ചെയ്യണം കേട്ടോ. അതായത് നമ്മൾ നട്ട് വെക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി. അതുകൊണ്ട് ഒരുപാട് ക്ലീൻ ആയിട്ടൊന്നും അല്ല കേട്ടോ വീഡിയോ എടുത്തേക്കണത്. കാരണം പോട്ട് മിക്സ് ആണല്ലോ, നമ്മൾ മണ്ണിലേക്ക് വെച്ചിട്ട് നട്ടൊക്കെ എടുക്കുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതി. നമ്മുടെ ടൈഡൽ വേവിൻ്റെ പെറ്റൂണിയ പ്ലാന്റ് ആണിട്ടത്. അപ്പോൾ ഞാൻ ഇതിന് ഓൾറെഡി ഒരു പ്രാവശ്യം കട്ടിങ് എടുത്ത് കുറച്ച് റൂട്ടൊക്കെ വന്ന പ്ലാന്റ് ആയിട്ട്. അപ്പോൾ നമുക്ക് മദർ പ്ലാന്റ്സ് കുറച്ച് സെറ്റ് ചെയ്താലാണ് നമുക്ക് കട്ടിങ് എടുത്ത് പിന്നെ ആവശ്യക്കാർക്ക് പിടിപ്പിച്ച് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഞാൻ മദർ പ്ലാന്റ്സിന് വേണ്ടി കുറച്ച് കട്ട് ചെയ്ത് അത് റൂട്ട് വന്നു. ഇപ്പോൾ രണ്ടാമത് കുറേ ചെകപ്പുകളായിട്ട് അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത ഉടനെ തന്നെ നിറച്ച് പൂക്കളായിട്ട് നിൽക്കുകയായിരുന്നിട്ട് ഇത്. അപ്പോൾ കട്ട് ചെയ്ത ഉടനെ തന്നെ അതിൻ്റെ കുറച്ച് വളവും കൂടി ചേർത്തൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നിറച്ച് കവരകളാവോട്ട്. ഇതുപോലെ നമ്മൾ പൂക്കൾ കണ്ട് ഒരിക്കലും ഇതിനെങ്ങ് നിർത്തിയേക്കരുത്. പൂവിൻ്റെ ഭംഗിയാണ് നിർത്തി കഴിഞ്ഞാൽ പ്ലാന്റ് കെട്ടുപോകത്തേ ഉള്ളൂ, പുതിയ കവരകൾ ഉണ്ടാവില്ല. അപ്പോൾ അതാ അതിൽ നിന്ന് ഞാൻ ദേ കുറേ സ്റ്റെംസ് കട്ട് ചെയ്ത് എടുക്കാനായിട്ട് പോണേന്ന്. അപ്പോൾ കട്ട് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഞാൻ ഉച്ചയ്ക്ക് ഷോർട്സിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പോട്ട് മിക്സ് ആയിട്ട് എടുത്തിരിക്കുന്നത് നോക്കിക്കേ, നമ്മുടെ കൊക്കോ ചിപ്സും ചകിരിച്ചോറും കൂടിയും ചേർന്നൊരിതാണ് കേട്ടോ. അതിലേക്ക് കുറച്ചധികം പെർലൈറ്റും കൂടി എടുത്തിട്ടതാ, നല്ല ഫൈനായിട്ടുള്ള മണ്ണിൻ്റെ അംശം കുറവാണ് കേട്ടോ, മണ്ണില്ലെന്ന് തന്നെ പറയാം. അപ്പോൾ അങ്ങനത്തെ പോട്ട് മിക്സ് ആണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതാകുമ്പോൾ ലൈറ്റ് വെയിറ്റ് ആണ്. നമ്മളിപ്പോൾ ഒരു സ്ക്വയർ പോട്ടിലൊക്കെ ഇതാ ഇങ്ങനത്തെ പോട്ടിലാണ് നമ്മൾ പിടിപ്പിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് റൂട്ട് കാണാൻ പറ്റും, കസ്റ്റമേഴ്സിന് അയച്ചു കൊടുക്കാൻ എളുപ്പമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഓർത്തിട്ടാണ് നമ്മൾ ഈ ഒരു പോട്ടിൽ നട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ വേറെ ഒന്നുമില്ല ഇടുന്നത്, ചകിരിച്ചോറുണ്ട്, പെർലൈറ്റ് ഉണ്ട്, കുറച്ച് കൊക്കോ ചിപ്സ് ഉണ്ട്. കൊക്കോ ചിപ്സ് എന്ന് അറിയാമല്ലോ നിങ്ങൾക്ക്, ഇങ്ങനെ നമ്മളാ മടൽ, അതായത് തേങ്ങയുടെ ആ മടലുണ്ടല്ലോ തേങ്ങയുടെ, അതിങ്ങനെ കൊക്കോ ചിപ്സ് ഇങ്ങനെ കുറച്ച് ഇങ്ങനെ ചിപ്സ് പോലെ കിടക്കുന്ന കുറച്ച് തരികൾ കുറച്ച് ഇതാകത്തുണ്ട് കേട്ടോ. അതിവിടെ കുറച്ച് പോട്ട് മിക്സിൽ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഞാനതും കൂടി ആഡ് ചെയ്തെന്ന് മാത്രം. എന്നിട്ട് ഇതിലേക്ക് നമ്മളിതാ ഒരു വളങ്ങളും ചേർക്കുന്നില്ല എടുത്ത്. ഇപ്പോൾ രണ്ടൊന്ന് ജിഫി ബാഗ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെയും കൂടി ഞാൻ പൊട്ടിച്ച് അതിനെയും കൂടി ചകിരിച്ചോറ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഞാൻ എന്താ ഇതിലേക്ക് ഈ പോട്ട് മിക്സ് ഫില്ല് ചെയ്യും. ഫില്ല് ചെയ്തിട്ട് നമ്മൾ നട്ട് കട്ട് ചെയ്തെടുക്കുന്ന ആ ഒരു ഇത് ഇതിലേക്ക് കട്ട് ചെയ്തെടുക്കുന്ന ആ ഒരു പെറ്റൂണിയയുടെ ചെറിയ കട്ടിങ്സ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാനതിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് സത്യം പറഞ്ഞാൽ കുറച്ചധികം പേർക്ക് കൊറിയർ അയച്ചു. അതിന് ശേഷം നമ്മൾ ചെയ്യുന്ന കേട്ടോ. കാരണം ഈ ആഴ്ച അടുത്ത ആഴ്ചയൊക്കെ കുറച്ച് അവധിയും കാര്യങ്ങളൊക്കെ വരുന്നുകൊണ്ടിട്ട് കുറച്ച് കൊറിയേഴ്സൊക്കെ നമുക്ക് മാക്സിമം ഇന്ന് നാളേക്കായിട്ട് നമ്മൾ കംപ്ലീറ്റ് അയച്ചു തീർത്തിട്ട് നടാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നടാൻ ഒത്തിരി ഉണ്ട് കേട്ടോ നമുക്ക്. അപ്പോൾ അതുകൊണ്ടിട്ടാണ് നടാന്നുള്ളത്. കാരണം നട്ട് വെച്ചാലേ പ്ലാന്റ് കൊടുക്കാനുണ്ടാവത്തുള്ളൂ. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് കുറച്ച് കമ്പുകൾ ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അടി കടഭാഗത്ത് കണ്ടോ കുറച്ച് ഇതുപോലത്തെ ഉള്ള ലീഫുകൾ, അതായത് മണ്ണിൽ ആ ലീഫ് മുട്ടി ചീയാതിരിക്കാൻ വേണ്ടിയിട്ട് ലീഫുകൾ ഇതാ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇതാ നേരെ വലിയ ഇതൊന്നുമില്ല ഇങ്ങനെ അങ്ങോട്ട് കുത്തി വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്യും, ഇട്ട് നനച്ചു കൊടുക്കൂട്ടോ എല്ലാം കൂടി. അതിട്ട് ഞാനൊരു ട്രെയിൽ എഴുതി വെക്കും ഇന്ന ഒരു പ്ലാന്റാണ് കണ്ടോ. ഇത് നമുക്ക് കുറച്ച് ദിവസം കഴിയുമ്പോൾ തൈകളായിട്ട് കിട്ടൂട്ടോ. അങ്ങനെ ഞാൻ കുറച്ച് നട്ട് വെച്ചിരിക്കുന്നത് നിങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ വേറെ പരിപാടികളൊന്നുമില്ല, ഇതുപോലെ കുറേ മദർ പ്ലാന്റ്സ് ഇവിടെ കിടപ്പുണ്ട്, അതിൽ നിന്നൊക്കെ കട്ട് ചെയ്ത് കുത്തണം. അങ്ങനെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ട് ഞാൻ ഇതിനൊരു കുഞ്ഞു കൂടാരം പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. കുറേയൊക്കെ ചീഞ്ഞു പോകും, കുറേയൊക്കെ നമുക്ക് പിടിച്ചു കിട്ടൂട്ടോ. പെറ്റൂണിയ പ്ലാന്റ്സ് എപ്പോഴും ഇങ്ങനെ എന്താ പറയുക, 10 എണ്ണം നട്ടാൽ ചിലപ്പോൾ 6 എണ്ണം പോകും, 4 എണ്ണേ കിട്ടത്തുള്ളൂ, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞാൻ നട്ട് വെച്ചിരിക്കുന്നത് നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഇതിൻ്റെ ഇവിടെ ഒരു വാട്ടർ ടാങ്കിൻ്റെ ഒരു സ്റ്റാൻഡ് ഉണ്ട്, അതിൻ്റെ അടിയിൽ ഇങ്ങനെ ഞാനിങ്ങനെ തന്നെത്താനും ഒരു എന്താ പറയണ ഒരു പോളി ഹൗസ് പോലെയൊക്കെ കെട്ടി വെച്ചിട്ട് അവരെ കുറച്ച് വരട്ടെ, വളരെ ചുരുക്കം പേരൊക്കെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഞാനത് കാണിച്ചു തരാം നിങ്ങളെ. അപ്പോൾ അതായത് ഇത് കണ്ടോ, ഇത് നമ്മുടെ വാട്ടർ ടാങ്ക് കണ്ടിട്ട് വാട്ടർ ടാങ്കിൽ അടിക്കാൻ വേണ്ടിയിട്ട് വെച്ചേക്കണം. പിന്നെ മുകളിൽ കുറച്ച് പോട്ട്സൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഞാനിങ്ങനെ പോളി ഹൗസ് പോലെ ഇങ്ങനെ കെട്ടിയിട്ട് കണ്ടോ, പെറ്റൂണിയ തൈകൾ ഇങ്ങനെ കുത്തി കൊടുത്തേക്കാണ്. കുറേയൊക്കെ കണ്ടോ വാടിപ്പോയി വെയിലുകൊണ്ട്, ആ ക്ലൈമറ്റ് ഉണ്ടോ, കുറേയൊക്കെ ഇതാ പിടിച്ച് തലയൊക്കെ പൊങ്ങി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ റെഡി ആയാൽ നമ്മൾ വെക്കും. ഇപ്പോൾ ഈ ഇരിക്കുന്നതൊക്കെ ടൈഡൽ വേവിൻ്റെ ആണ്, പക്ഷേ എല്ലാ മദർ പ്ലാന്റ് ആക്കാനുള്ളതാണ് കേട്ടോ കണ്ടോ. ഇങ്ങനത്തെ സ്ക്വയർ ബോക്സിലാവുമ്പോൾ എന്താണെന്ന് അറിയോ ഗുണം, ഞാൻ അകത്ത് നിന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ കയറില്ല, കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെയിലടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ എന്താ, ഇതിപ്പോൾ നമ്മുടെ ടൈഡൽ വേവ് ബ്ലൂവിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ നോക്കിക്കോളൂ കേട്ടോ നിങ്ങൾ കണ്ടോ, എത്രത്തോളം റൂട്ടാണ് ഫോം ചെയ്തേക്കുന്നത്. എനിക്ക് ഒത്തിരി സന്തോഷമായിട്ട് ഇത് കണ്ടോ. അപ്പോൾ കാരണം നമ്മൾ ചെയ്ത എഫേർട്ടിൽ കുറേ പ്ലാന്റ്സൊക്കെ പോയിട്ടോ കണ്ടോ, അവിടെയൊക്കെ കുറേയൊക്കെ പോയെങ്കിൽ ഇത്രത്തോളമൊക്കെ നമ്മൾ ഓരോ ദിവസവും പാക്കിങ് ചെയ്യുമ്പോൾ നട്ട് ചെയ്ത് നട്ട് വെക്കൂട്ടോ. കാരണം ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് കണ്ടോ ഇങ്ങനെ. അപ്പോൾ കുഞ്ഞു കുഞ്ഞു പേരൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ തന്നെ എല്ലാവരും വീഡിയോ കണ്ട ഉടനെ പ്ലാന്റ് ചോദിച്ചുകൊണ്ട് വരരുത്, അത്രത്തോളം ഒന്നും തരാനായിട്ടൊന്നും ആയിട്ടൊന്നുമില്ല കേട്ടോ. ഇതിൻ്റെ ഇപ്പോൾ ഇതാ ഇതിൻ്റെ ഒത്തിരി പേര് പുറത്തേക്കൊന്നും വന്നിട്ടില്ല, എന്നാലും നല്ല റൂട്ടായിട്ടുണ്ട് കേട്ടോ. റൂട്ട് നല്ലോണം ഫോം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതുണ്ടോ, ഇതിപ്പോൾ നമ്മുടെ ടൈഡൽ വേവ് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ആ മദർ പ്ലാന്റ് കാണിച്ചു തന്നെ കട്ട് ചെയ്ത് വെച്ചതാ റൂട്ട്, ഇതേ വന്ന് തുടങ്ങി കണ്ടോ. പിന്നെ ഇനി മദർ ആക്കി എടുക്കണം ഇവരെയൊക്കെ. ഇതാ ഇവരെയൊക്കെ കണ്ടോ,
കണ്ടോ ഇങ്ങനെയായി വന്നിട്ടുണ്ട്. ഒരുപാട് സന്തോഷമായിട്ട് കണ്ടോ. അപ്പം ഇതിപ്പോൾ ഒരു ലൈറ്റ് ലാവണ്ടർ കളറാണിട്ടത്. അപ്പം എല്ലാത്തിൻ്റെയും കണ്ടോ ഇങ്ങനെ ട്രെയുടെ സൈഡിൽ ഞാനിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ലൈറ്റ് ബ്ലൂ കണ്ടോ. ഇതിൻ്റെ ഇപ്പം ഞാൻ കാണിച്ചതായിട്ട് അധികം അനക്കം തട്ടണ്ടെന്ന് എഴുതിയിട്ടാണ് കണ്ടോ. ടൈഡൽ ബ്ലൂ എന്നിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് ലൈറ്റ് ബ്ലൂവിൻ്റെ കണ്ടോ. ലൈറ്റ് ബ്ലൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലാവണ്ടർ കളറാണ് കേട്ടോ. എൻ്റെ ഒക്കെ വീഡിയോ എൻ്റെ അടുത്തുണ്ട് സെപ്പറേറ്റ് കണ്ടോ. ഇങ്ങനെ എല്ലാത്തിനും റൂട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. ഞാനൊരു കുഞ്ഞു വീഡിയോ ഇവർക്ക് കെട്ടി കൊടുത്തതാ. ഇവിടെ ഇച്ചിരി സ്പേസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ചുറ്റും കണ്ടു നമ്മുടെ സാധാ ഷീറ്റൊക്കെയാണ് കേട്ടോ. അത് വെച്ച് കെട്ടിയിട്ട് ഒരു കൂട് പോലെ ആക്കിയിട്ട് കെട്ടി കൊടുത്തതാ. അപ്പോൾ കുറച്ച് പേരൊക്കെ പിടിച്ചു വന്നിട്ടുണ്ട്. സന്തോഷം. ഇനി കുറച്ച് പേരും കൂടിയൊക്കെ ആക്കി എടുക്കണം. അപ്പോൾ ഇത്ര കണ്ടു ഇന്നത്തെ വീഡിയോ. അപ്പോൾ കണ്ടോ ഇതൊക്കെ നമ്മുടെ പെറ്റൂണിയ പ്ലാന്റ്സാണ്. ഇതൊക്കെ നമ്മളിത് ഹരി എന്നൊക്കെ എന്താ സ്റ്റാൻഡിൽ നിന്നൊക്കെ എടുത്തതുണ്ടോ. ഇതൊക്കെ തലപ്പ് കട്ട് ചെയ്തിട്ട് പിന്നെ വന്നേക്കണം. അപ്പോൾ ഇതൊക്കെ കട്ട് ചെയ്ത് കുത്തിക്കൊണ്ടിരിക്കും കേട്ടോ. എന്നാലാണ് നമുക്കൊരു 100 എണ്ണം നട്ട ചിലപ്പോൾ ഒരു 25 എണ്ണം 50 എണ്ണമൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ മദർ പ്ലാന്റ്സുകൾ കുറച്ചുണ്ട് കണ്ടോ. ഇങ്ങനെ മദർ പ്ലാന്റ്സ് ഇങ്ങനെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഈ ഭാഗത്ത് കണ്ടോ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ആ ഭാഗത്തു നിന്നൊക്കെ ഞാൻ കട്ട് ചെയ്തെടുക്കും കേട്ടോ. ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ കുത്തിക്കൊടുക്കും. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതാ ഇതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. ഇങ്ങനെ ഇതാ ഈ പ്ലാന്റുകളെല്ലാം നട്ട് വെക്കണം. നേരം വൈകുന്നേരമായിട്ടാ ഞാൻ ഇന്നിപ്പോൾ ഇത്രയൊക്കെ കാണിക്കാനായിട്ട് ഉദ്ദേശിച്ചത്. എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ഇത്രയും പ്ലാന്റ്സുകൾ ഇന്ന് നമ്മൾ പെറ്റൂണിയ പ്ലാന്റ്സ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ വേറെ പ്ലാന്റ് കേട്ടോ. അത് ഇന്ന് രാവിലെ മുതൽ പ്ലാൻ ചെയ്തത് എന്താന്ന് കണ്ടേ നിങ്ങൾക്ക്. ഇതാ കണ്ടോ ഈ ചെടികൾ ഒരു 50 പോട്ടോളം 50 ഡിഫറെൻറ്റ് കളറോളം കോളീസ് പ്ലാന്റ്സ് കേട്ടോ. അത് നമ്മളിങ്ങനെ പോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടോ. ഇതൊക്കെ നമ്മുടെ ഈ പാക്കിങ്ങിൻ്റെ ഇടയിൽ നടക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഇതെല്ലാം ചെയ്യുന്ന അമ്മച്ചിയാണ് കേട്ടോ. എൻ്റെ അമ്മച്ചിയാണ് എല്ലാം ചെയ്ത് തന്നത്, ഹെൽപ്പ് ചെയ്ത് തരുന്നത്. ഇതൊക്കെ ഇന്നിപ്പോൾ ഞാൻ കട്ടിങ്ങുകൾ മേടിച്ച് അത് നടാനായിട്ട് പോട്ടിംഗ് മിക്സൊക്കെ റെഡിയാക്കി അമ്മ അതെല്ലാം പോട്ടുകളൊക്കെ കാലിയാക്കി നട്ടു വെച്ചേക്കാണ് കേട്ടോ. ഇനി ഇവരൊക്കെ ഒന്ന് വേര് പിടിച്ചു കഴിയുമ്പോൾ നമ്മൾ പുറത്തോട്ട് എടുത്ത് നോക്കി കേട്ടോ. നമ്മുടെ ചാനലിൻ്റെ വിജയം ഇത് തന്നെയാണ് കേട്ടോ. നമ്മൾ പുറത്തുനിന്ന് ചെടികൾ മേടിച്ച് ഷൂട്ടുകൾ തിരിച്ച് വെക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനലിൽ നമ്മൾ പുതിയ പുതിയ പ്ലാന്റ്സുകൾ പ്രൊപ്പഗേറ്റ് ചെയ്യും കേട്ടോ. ഞാൻ കാണിച്ചല്ലോ നമുക്ക് ഉള്ള സൗകര്യങ്ങളൊക്കെ വെച്ചിട്ടൊക്കെ നമ്മൾ ചെയ്യുന്നതാണ്. ഇപ്പോൾ ഇത് വീടിൻ്റെ ടെറസിൻ്റെ മുകൾ ഭാഗമാണ്. ഈ ഒരു ഭാഗത്ത് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. താഴത്തു നിന്ന് ഈ മണ്ണൊക്കെ മുകളിൽ വരണം. ടെറസിൻ്റെ മുകളിൽ എപ്പോഴും ക്ലീൻ ചെയ്ത് സൂക്ഷിക്കണം. പാക്കിംഗ് നടത്തണം. ചെടികൾക്ക് ഡാമേജ് വരാൻ പറ്റില്ല. അപ്പോൾ എല്ലാം ഒരു അറേഞ്ച്ഡ് ആയിട്ട് ഇപ്പോൾ ടെറസ് ആണെന്നുണ്ടെങ്കിലും ആഴ്ചയിൽ ഞാൻ പറഞ്ഞില്ല തിങ്കളാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ അത്യാവശ്യം നല്ല രീതിയിൽ വൃത്തികേടായിട്ട് തന്നെ കിടക്കുള്ളൂ. കാരണം ചെളിയും മണ്ണും ഒക്കെ ആയിട്ട് നമ്മൾ ആ വെള്ളിയാഴ്ച ദിവസം നമ്മൾ എല്ലാ വെള്ളിയാഴ്ചയും കഴുകും കേട്ടോ. കഴുകി തൂത്ത് ക്ലീൻ ചെയ്തിട്ട് നമ്മൾ പോണത്. അപ്പോൾ നമുക്ക് വീടും സൂക്ഷിക്കാൻ പറ്റും. നമുക്ക് ചെറിയൊരു വരുമാനവുമാവും. അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യണത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇതുണ്ടോ. ഇനി ഇവിടെ ബക്കറ്റും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇതൊക്കെ നട്ടിട്ട് വേണം എനിക്ക് പോകാനായിട്ട്. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി കാണുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഞാൻ ഇന്നലെ അഡീനിയ പ്ലാന്റ്സിൻ്റെ സെയിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ ഈ ഒരു ട്രെയിൽ കാണുന്ന ഈ കുറച്ച് പ്ലാന്റ്സ് ഇതിപ്പോൾ ഞാൻ സെയിലിനായി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഈ ട്രെയിലിൽ കാണുന്ന ഒരു 6 പ്ലാന്റും കൂടി നമുക്കിനി സെയിലാവാനായിട്ടുള്ള ബാക്കി പ്ലാന്റ്സുകളെല്ലാം തന്നെ തീർന്നു കേട്ടോ. നമുക്ക് വ്യൂസ് കുറവായിരുന്നു ആ വീഡിയോയ്ക്ക്, എങ്കിലും നമുക്ക് എൻക്വയറി ഉണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല എൻക്വയറി. അപ്പോൾ ഒരു 6 പ്ലാന്റും കൂടി അതിൻ്റെ സെയിലാവാനായിട്ടുള്ള ബാക്കി എല്ലാം തീർന്നു കേട്ടോ. അപ്പോൾ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ തുടർന്ന് ഇതുപോലുള്ള വീഡിയോസൊക്കെ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ ഓരോന്ന് കാണിച്ചു തരുന്നതായിരിക്കും. ഇനി കലാത്തി പ്ലാന്റ്സ് നടന്ന് കാണിച്ചു തരാം. ഇത് ഞാൻ പറഞ്ഞല്ലോ ടെറസിൻ്റെ മുകളിലായതുകൊണ്ട് ഞാൻ അധികം മണ്ണ് ഞാൻ യൂസ് ചെയ്യാറില്ല കേട്ടോ. എൻ്റെ പോട്ടിംഗ് മിക്സ് ഏകദേശം എന്താ ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും. വളങ്ങൾ വ്യത്യസ്തമായിട്ട് മാറ്റിക്കൊടുക്കും. പിന്നെ ഈ ചെറിയ കട്ടിങ് നടുമ്പോൾ നമുക്ക് ആദ്യം തന്നെ വളം കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ കണ്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. മറ്റൊരു അടിപൊളി സെയിൽസ് വീഡിയോ ആയിട്ട് നാളെ അല്ലെങ്കിൽ മറ്റന്നാളൊക്കെ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും താങ്ക് യു.